അതേസമയം തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. സന്നിധാനത്ത് തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ ചീഫ് പോലീസ് കോർഡിനേറ്റർ ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ജി ഗിരീഷ് എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, വിശദാംശങ്ങൾ. ആര്യ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. കാരണം വലിയ രീതിയിലേക്ക് തിരക്ക് വരുന്നു, അവിടെ മറ്റു സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല, വലിയ രീതിയിൽ അയ്യപ്പ ഭക്തർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് ബോധ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പരാതികൾ നിരവധി ഹൈക്കോടതിക്ക് ലഭിക്കുന്നു. അങ്ങനെ പടിപടിയായി കുറേ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർച്ചയായി ഹൈക്കോടതി കേസിൽ സിറ്റിംഗ് നടത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവിടെ ഇടപെടലുകൾ ഉണ്ടായി, പോലീസ് സംവിധാനങ്ങൾ, ഒപ്പം തന്നെ സർക്കാർ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഇടപെടലുകളെല്ലാം തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ദേവസ്വം ബോർഡിൻ്റെതടക്കം അതിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന വണ്ണമാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. പ്രധാനമായും ഇന്ന് ഇവിടെ പാർക്കിംഗ് ഫീസ് ക്രമാ വലിയ രീതിയിൽ തന്നെ വാങ്ങിക്കുന്നു എന്നൊരു പരാതി നിലനിൽക്കുന്നുണ്ട് എരുമേലി ആ ഭാഗത്തെല്ലാം തന്നെ. ഒപ്പം സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വിലക്കയറ്റം, അല്ലെങ്കിൽ വലിയ വില കൂട്ടി വാങ്ങുന്നു, വലിയ ആഹാര സാധനങ്ങൾക്ക് അടക്കം വില ഉയർത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള പരാതികൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പ്രാഥമികമായി പരിശോധിക്കുന്നുണ്ട്. പാർക്കിംഗ് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഈ പരിസരത്തെ, ഈ സന്നിധാനത്തെ, മറ്റ് സ്ഥലങ്ങളിലെ ശബരിമലയോട് അടുത്തുള്ള പ്രദേശങ്ങളിലെ അടക്കം വലിയ രീതിയിലേക്ക് വില ഉയർത്തുകയും ഭക്തരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു എന്നുള്ളൊരു പരാതി ഉയർന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളുടെ വില സംബന്ധിച്ച് അത്തരമൊരു പരാതി വസ്തുതാപരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്, നിലവിൽ നടപ്പാക്കിയിട്ടുള്ള ഈ പരിഷ്കാരങ്ങൾ, നിലവിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ, ഇതെല്ലാം ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒപ്പം തന്നെയും അതാത് വകുപ്പുകൾ, KSRTC ഉൾപ്പെടെ KSRTCയുടെ ബസ്സുകൾ, അതിൻ്റെ ഒരു വിന്യാസം സംബന്ധിച്ച് ഉള്ളൊരു ക്രമീകരണങ്ങളുടെ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSRTCയും നിലവിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ള സംവിധാനങ്ങളുടെ റിപ്പോർട്ട് കൊടുക്കും. ആ പോലീസിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ള തിരക്ക് നിയന്ത്രിക്കാൻ ആസ്പദമായ സംവിധാനങ്ങൾ, ഒപ്പം കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയ്ക്ക് വന്നിരുന്നു, ഇതെല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിശദമായ ഒരു റിപ്പോർട്ടാണ് വിവിധ ഏജൻസികളുടെ വക തേടുന്നത്. ഇന്ന് രാവിലെ തന്നെ കോടതി ഇത് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഹൈക്കോടതിയുടെ ഒരു നിരന്തരമായ ഇടപെടൽ മൂലം കാര്യക്ഷമമായ മാറ്റം ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിലാണെങ്കിലും, കൃത്യമായ ഇടവേളകളിൽ ഭക്തർക്ക് വെള്ളം നൽകുന്നതിലാണെങ്കിലും, ക്യൂ കോംപ്ലക്സിൽ ആളുകളെ ഇരുത്തുന്നതിൽ ഉള്ള ഒരു ക്രമീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുരോഗതി ആയിരിക്കും ഈ വിവിധ ഏജൻസികൾ ഇന്ന് കോടതിക്ക് മുന്നിൽ വയ്ക്കുക, അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇതുവരെ നടപ്പിൽ ഈ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഉത്തരവുകൾ, ഇടക്കാല ഉത്തരവുകൾ, ഇതെല്ലാം തന്നെ ഓരോ ദിവസം എന്ന പോലും ഒരു ദിവസം മൂന്ന് സിറ്റിംഗ് വരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറ്റിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ മണിക്കൂറുകൾക്കിടയിൽ ഇത് പരിശോധിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്നത് മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ശബരിമലയിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് തന്നെയാണ്. ഓരോ പരിഷ്കാരവും വലിയ രീതിയിലേക്ക് അവിടെ തിരക്ക് ലഘൂകരിക്കുന്നതിന്, അല്ലെങ്കിൽ ഭക്തരുടെ ബുദ്ധിമുട്ടുകൾ കുറക്കുന്നതിന്, ഇതെല്ലാം തന്നെ സഹായകരമായിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം തന്നെ റിപ്പോർട്ട് നൽകുന്നത്. പോലീസ് കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം വിന്യസിക്കുന്ന നടപടികൾ എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ, പാർക്കിംഗ്, അതോടൊപ്പം തന്നെ ഗതാഗത ക്രമീകരണം, ഇതെല്ലാം തന്നെ നടപ്പിൽ വരുത്തിയിട്ടുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു വിശകലനം തന്നെയായിരിക്കും ദേവസ്വം ബെഞ്ച് നടത്തുക. ആ ഒരു പുരോഗതി അനുസരിച്ച് ഇനി ഏതെങ്കിലും രീതിയിലുള്ളൊരു മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, കൂടുതൽ പരാതികൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ രണ്ട് ദിവസത്തിലധികമായി കേസ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വന്നിട്ടപ്പോൾ കൂടുതൽ പരാതികൾ മറ്റേതെങ്കിലും മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കും. അങ്ങനെ ഭക്തർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വിഷയങ്ങൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഇന്ന് ആ കേസ് പരിഗണിക്കുമ്പോൾ വരികയും അതിന് ഏത് ആർക്കാണ് നിർദ്ദേശം നൽകേണ്ടത്, ഏത് വകുപ്പാണ് അതിൽ ഇടപെടേണ്ടതെന്ന് സംബന്ധിച്ച് ഹൈക്കോടതി വ്യക്തമായ രീതിയിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യും. ആര്യ. ശരി ഡാനി.